സന്തോഷത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും സർവശക്തനായ ദൈവത്തിന് നിയന്ത്രണമുണ്ട്, നിയന്ത്രണമുണ്ട്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് നാം വായിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും നിസാര കാര്യങ്ങൾ മുതൽ ലോകചരിത്രത്തിലെ ഏറ്റവും മഹാസംഭവങ്ങൾ വരെയുള്ള എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ ശ്രദ്ധ പതിയുന്നുണ്ട്. തുടർന്ന് പഠിപ്പിക്കുകയാണ്, സംഭവങ്ങളുടെ മേലും ജനങ്ങളുടെ മേലും കുടുംബങ്ങളുടെ മേലും ദൈവത്തിന് പരിപൂർണമായ അധികാരമുണ്ട്. ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്. ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ രോഗം ദൈവം, എൻ്റെ ഈ കഷ്ടത, ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് ഇത് ദൈവം കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ദൈവം അനുവദിച്ച്? അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഇന്ന പ്രശ്നമുണ്ട്, നല്ല എല്ലാ നിയമം അനുസരിച്ച് എല്ലാ വചനം അനുസരിച്ച് വൃത്തിയായി ജീവിച്ച് വന്നൊരു മനുഷ്യനാ, ആ മനുഷ്യന് മാത്രം കഷ്ടത, മഹാദുഷ്ടന്മാരും മഹാതോന്നിയാസികളും അവർക്കൊന്നൊരു കുഴപ്പമില്ല, ഇത് ദൈവം കാണുന്നില്ലേ? അല്ലെങ്കിൽ ഒരു മഹാദുഷ്ടൻ, ഒരു മഹാതോന്നിയാസി ഒരു വചനം അനുസരിക്കുന്നില്ല, ഒരാളെ കൂസാത്ത ഒരു തെമ്മാടി, നിയമം അനുസരിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും സ്ഥിരം പ്രാർത്ഥിക്കുകയും എന്നും ദൈവത്തെ ആരാധിക്കുന്ന പൈതലിനെ മഹാദുഷ്ടതയോടെ ദ്രോഹിക്കുന്നു, കണ്ണുനീർ കുടിപ്പിക്കുന്നു, കൊലപാതകം ചെയ്യുന്നു, ഇത് ഇത് ദൈവം കാണുന്നുണ്ടോ? പല ആളുകളുടെയും ചെയ്ത് ദൈവം കാണുന്നില്ലേ? പല ആളുകളുടെയും വേദനയാണത്. നമ്മുടെ ബഹുമാനപ്പെട്ട വികാര ജനറാളച്ചൻ അത് പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഒരു ഉത്തരം നൽകപ്പെടുന്നുണ്ട്. അതായത്, ഇത് ദൈവം അറിയുന്നില്ലേ? ദൈവം അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അങ്ങനെയെങ്കിൽ ഇതാ മതബോധന ഗ്രന്ഥത്തിൽ 313 ഗണ്ണികയിൽ ആ ഒരു ഭാഗത്തെ, ആ ഒരു കാര്യത്തെക്കുറിച്ച് സഭ പ്രതിപാദിച്ചിട്ട് സഭ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ തോമസ് മൂർ തൻ്റെ രക്തസാക്ഷിത്വത്തിന് തൊട്ട് മുമ്പ് തൻ്റെ മകളോട് സംസാരിച്ച ഒരു കൊട്ടേഷൻ, ഒരു സംഭാഷണമാണ് സഭ ഇവിടെ എടുത്ത് കൂട്ടി ചെയ്തിരിക്കുന്നത്. തോമസ് മൂറിനെ തൂക്കുമരത്തിൽ കയറ്റി കൊല ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊല ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി തൊട്ട് മുമ്പ് മകളോട് വിശുദ്ധ തോമസ് മൂർ സംസാരിക്കുന്നുണ്ട്. അതാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 313 ഗണ്ണികയിൽ എടുത്ത് കോട്ട് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: തൻ്റെ രക്തസാക്ഷിത്വത്തിന് കുറച്ച് മുമ്പ് വിശുദ്ധ തോമസ് മൂർ തൻ്റെ പുത്രിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം തിരുമനസ്സാകാതെ യാതൊന്നും സംഭവിക്കുകയില്ല. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ യാതൊന്നും സംഭവിക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവം അനുവദിക്കാതെ, ദൈവം അറിയാതെ യാതൊന്നും സംഭവിക്കുകയില്ല. അത് എന്ത് തന്നെ ആയാലും, ദൈവം അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്, അത് എന്ത് തന്നെ ആയാലും അത് നമ്മുടെ ദൃഷ്ടിയിൽ എത്ര തിന്മയായി തോന്നിയാൽ പോലും അത് തന്നെയാണ് ആ സമയത്ത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും നല്ല കാര്യം. തോമസ് മൂറിനെ കഴുമരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. തോമസ് മൂർ പറയുകയാണ്, എൻ്റെ അപ്പൻ അറിയാതെ ഈ കഴുമരം ഇവിടെ ഒരുങ്ങുകയില്ല. എൻ്റെ അപ്പൻ അറിഞ്ഞിട്ടാണ് ഈ കഴുമരം ഇവിടെ ഒരുങ്ങിയിരിക്കണമെങ്കിൽ, ഈ പട്ടാളക്കാർ, ഈ നിഷ്കളങ്കനായ എന്നെ ഈ കഴുമരത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ നീതി നിഷേധിക്കപ്പെടുകയോ മറ്റു കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മണിക്കൂറാണിത്. ഈ മണിക്കൂറിന് വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ടെൻഷനില്ലാതെ കഴുമരത്തിലേക്ക് നടന്നു പോകുന്ന വിശുദ്ധ തോമസ് മൂർ, അപ്പനെ, സ്വർഗസ്വനായ അപ്പനെ ആഴത്തിൽ വിശ്വസിച്ചൊരു മകനാണ് വിശുദ്ധ തോമസ് മൂർ. എന്നിട്ട് മകളോട് പറയുകയാണ്, നമ്മുടെ സ്വർഗസ്വനായ പിതാവ് തിരുമനസ്സാകാതെ യാതൊന്നും സംഭവിക്കുകയില്ല. എന്നിട്ട് ദോഷമായ കാര്യമാണ് സംഭവിക്കുന്നതെങ്കിൽ പറയുകയാണ്, അത് എന്തു തന്നെയായാലും നമ്മുടെ ദൃഷ്ടി എത്ര തിന്മയായി തോന്നിയാൽ പോലും അത് തന്നെയാണ് ആ സമയത്ത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ടാണ് ദൈവം അത് അനുവദിച്ചത്. നോർവിച്ചിലെ ജൂലിയാന പ്രഭുയുടെ വാക്കുകൾ ശ്രദ്ധേയങ്ങളാണ്. ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും അതുപോലെ എൻ്റെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം സ്വീകരിക്കണമെന്നും നമ്മുടെ നന്മയ്ക്കായിരിക്കും അത് സംഭവിക്കണമെന്ന് ഉറച്ച് വിശ്വസിക്കണമെന്നും ദൈവകൃപയാൽ ഞാൻ പഠിച്ച്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മാനുഷിക ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത് നമുക്ക് ശരിക്കും മനസ്സിലാകാത്തത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ.
ദൈവകൃപയാണ്, പരിശുദ്ധാത്മ ശക്തിയാണ് പിതാവിൻ്റെ ഈ നിരന്തര സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം തരുന്നത്. എൻ്റെ അപ്പൻ അറിയാതെ ഒരു തലമുടിയിഴ നിലത്ത് വീഴുകയില്ലെന്ന് പഠിപ്പിച്ചതാരാ? എൻ്റെ സ്വർഗസ്നായ പിതാവ് അറിയാതെ ഒരു തലമുടിയിഴ നിലത്ത് വീഴുകയില്ല പറഞ്ഞതാര്? ആ യേശു, ദൈവപുത്രൻ. ദൈവപുത്രൻ ചങ്കിൻ്റെ ഉള്ളിൽ നിന്നങ്ങ് എടുത്ത് പഠിപ്പിച്ചൊരു ബോധ്യമാണ്, അനുഭവമാണത്. എന്ത്? എൻ്റെ സ്വർഗസ്നായ അപ്പൻ അനുവദിക്കാതെ ഒരു മുടിനാരിഴ പോലും നിലത്ത് വീഴില്ല. അത്രയും ആ അപ്പനുമായി ബന്ധം വേണം. എൻ്റെ അപ്പൻ എന്നെ നോക്കും, എൻ്റെ അപ്പന് എന്നെ നോക്കാൻ കഴിവുണ്ട്. അറിയണം മക്കളെ. പ്രൈസ് ദ ലോർഡ്. ജൂലിയാന പറമ്പി പഠിപ്പിക്കുകയാണ്, ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും. ഇതിൻ്റെ പ്രസക്തി നമ്മൾക്ക് വരുന്നത് നമ്മുടെ രോഗം, ക്ലേശം, അപകടം, അടിക്കടി തകർച്ച, ഒന്നിനെ പുറന്നായി വിശുദ്ധ ജീവിതം നയിച്ചിട്ട് പിന്നെയും പിന്നെയും ബുദ്ധിമുട്ട്, ഇതൊക്കെ വരുന്ന സമയത്താണ് നമ്മുടെ വിശ്വാസം ദൈവത്തിലാണോ, നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ മാനുഷിക ചിന്തയിലാണോ എന്നുള്ളത് നാം തിരിച്ചറിയാൻ പോണത്. മരിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ വസിക്കുന്ന നാം എല്ലാവരും നമ്മുടെ വിശ്വാസത്തിൻ്റെ മണ്ഡലത്തിൽ സ്വർണം അഗ്നിയിൽ എന്നതുപോലെ ശോധന ചെയ്യപ്പെടും, പരീക്ഷിക്കപ്പെടും. പറയണതും പ്രഖ്യാപിക്കുന്നതും ബൈബിളിൽ വായിക്കുന്ന ഓരോ വചനങ്ങളും ഞാനും നിങ്ങളും ഹൃദയത്രമാത്രം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് മരിക്കുന്നതിന് മുമ്പ് ഓരോരുത്തരും പരീക്ഷിക്കപ്പെടും, ശോധന ചെയ്യപ്പെടും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിനെ അടിസ്ഥാനപ്പെടുത്തി ദൈവജ്ഞാനം എന്ന് പറഞ്ഞാൽ വലിയ വിശുദ്ധർ പഠിപ്പിക്കുകയാണ്, ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും അതുപോലെ ഭാവിയിൽ സംഭവിക്കാൻ ഈ കാര്യങ്ങളെല്ലാം സ്വീകരിക്കണമെന്നും നമ്മുടെ നന്മയ്ക്കായിരിക്കും അത് സംഭവിക്കുന്നതെന്നും ഉറച്ച് വിശ്വസിക്കണമെന്ന് ദൈവകൃപയാൽ ഞാൻ പഠിച്ചു. വരാനിരിക്കുന്ന കാര്യങ്ങൾ നന്മയ്ക്കായിരിക്കുമെന്ന് നിനക്ക് തന്നെ പിന്നീട് കാണാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യത്തിൽ ഹൃദയം അങ്ങോട്ട് തുറക്കണം. എൻ്റെ അപ്പൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല. എൻ്റെ അപ്പൻ അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ എൻ്റെ അപ്പൻ എന്നെ നോക്കും. എൻ്റെ അപ്പൻ ആ സമയത്ത് എനിക്ക് തരാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് ആ ഒരു കഷ്ടത, ആ ഒരു കണ്ണുനീര്, ആ ഒരു രോഗം, ആ ഒരു ബുദ്ധിമുട്ട്, എന്തായിക്കോട്ടെ ആ ഒരു ബുദ്ധിമുട്ട് എന്ന് ഹൃദയം കൊണ്ട് ബോധ്യപ്പെടണം. നമ്മുടെ ഓരോ സെക്കൻഡിലും നമ്മുടെ അപ്പൻ്റെ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിലുണ്ട്. 139-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമുക്ക് പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ വചനം പഠിപ്പിക്കുകയാണ് 139-ാമത്തെ സങ്കീർത്തനത്തിൽ 5-ഉം 6-ഉം തിരുലിഖിതങ്ങൾ. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? സങ്കീർത്തനം 139-5-ഉം 6-ഉം തിരുലിഖിതങ്ങൾ. എൻ്റെ മുമ്പിലും പിറകിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. ചിന്തിച്ച് നോക്കിയേ, പ്രധാനമന്ത്രിമാർ പോകുമ്പം, ഇന്ത്യൻ പ്രസിഡൻ്റ് പോകുമ്പം, അല്ലെങ്കിൽ വളരെ ഉന്നതരായ VIP പോകുമ്പം അവരുടെ മുമ്പിലും പുറകിലും കമാൻഡോകൾ മുന്നോറി എസ്കോർട്ട് ചെയ്യുന്നു, മുമ്പിൽ സഞ്ചരിക്കുന്നു, പുറകിൽ സഞ്ചരിക്കുന്നു, കാവൽ നിൽക്കുന്നു. ദൈവം പറയുകയാണ്, നമുക്ക് കമാൻഡോകളല്ല, സ്വർഗസ്ഥനായ അപ്പൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ അപ്പൻ എൻ്റെ പുറകിൽ എനിക്ക് വേണ്ടി കാവൽ നിൽക്കുക. എൻ്റെ മുമ്പിലും എൻ്റെ പുറകിലും എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അടുത്ത വാക്യം പറയുകയാണ്, എൻ്റെ മുകളിലും അവിടെ നിന്ന് എനിക്ക് കാവലുണ്ട്, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു, എനിക്ക് അപ്രാപ്യമാം വിധം ഉന്നതമാണ് ഈ അറിവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഇതങ്ങോട്ട് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തിക്ക് ടെൻഷനില്ല. എൻ്റെ ജീവിതം ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ജീവിതം ആദ്യം ദൈവം എന്നെ പഠിപ്പിച്ചൊരു ബോധ്യമാണ്, സ്വർഗസ്ഥനായ ഈ അപ്പൻ ഒരു തത്വമല്ല, ഒരാശയമല്ല, ഒരു പ്രത്യയശാസ്ത്രമല്ല, ഇതൊരു വ്യക്തിയാണ്, ഇത് ഒരു നമ്മളെ ഒരു അപ്പനാണ്. ഈ ഒരു കാര്യം അട്ടപ്പാടിയിൽ വെച്ച് ദൈവം അങ്ങോട്ട് പഠിപ്പിച്ചു. അന്ന് തൊട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആഴപ്പെടാൻ നിരവധി അനുഭവങ്ങൾ ഈ സ്വർഗസ്ഥനായ അപ്പൻ ഒരുക്കിയിട്ടുള്ളത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു സംഭവം ഓർമ്മയ്ക്ക് നിങ്ങളോട് പറയാം. ഒരു ദിവസം അച്ഛൻ അട്ടപ്പാടിയിൽ ഒരു ധ്യാനത്തിൻ്റെ ഞായറാഴ്ച ദിവസമാണ്, ഞായറാഴ്ച ദിവസം ഇങ്ങനെ ധ്യാനം തുടങ്ങുന്ന ദിവസമാണ്. തുടങ്ങുന്ന ദിവസം പെരിന്തൽമണ്ണ ദേശത്ത് നിന്ന് ഒരു കുറേ മർക്കട മുഷ്ടികൾ 8 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓമിനി വാനിൽ അട്ടപ്പാടിയിലെത്തി.
ഞാൻ അന്ന് ഒരു ഇടവപ്പള്ളി ധ്യാനം കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി ഒരു 7 മണി 6-7 മണി ആയപ്പം ധ്യാനകത്തിലെത്തുമ്പോൾ ആ ധ്യാന ഹോളിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഇവർ വിദേശ മദ്യക്കുപ്പി പൊട്ടിച്ച് കുടിച്ചോണ്ടിരിക്കുക. 5-8 പേരിങ്ങനെ വട്ടത്തിയിരുന്നു. പെരിന്തൽമണ്ണ എന്ന് വന്നവരാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന സഹോദരന്മാർ സഹോദരന്മാരെ നിങ്ങളിത് കണ്ടില്ലേ, ഇതൊക്കെ നിങ്ങളിവിടെ അനുവദിച്ച് എന്ത്? ഞാൻ ചോദിച്ച് അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ പരമാവധി പറഞ്ഞ് കേൾക്കണില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ഇവർ ചെന്ന് പറയുന്ന സമയത്ത് ഇവർക്കിങ്ങളുടെ ക്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്ന വിധത്തിലാണ് അവർ പേരും പറഞ്ഞത്. കുടിയന്മാരാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, കുടിക്ക് കുടിക്കുന്ന് പറഞ്ഞ് ഒഴിച്ചു കൊടുക്കുക അവർക്കും കൂടെ, ശുശ്രൂഷകർക്കും കൂടെ. അപ്പോൾ ശുശ്രൂഷകർ പറഞ്ഞു, ഞങ്ങൾ പിന്നെ ആരും അങ്ങോട്ട് വിട്ടിട്ടില്ല അച്ഛാ എന്ന് പറഞ്ഞു. ഞാൻ അവരോട് എന്ന് പറഞ്ഞു, സഹോദരന്മാരെ ഇതെന്ത് തോന്നിയാസാണെന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ കണ്ണ് കിറങ്ങിയിരിക്കുക, ഫാദർ വട്ടായി ഫാദർ അവർ പറയാടേ. അപ്പോൾ ഉടനെ പറഞ്ഞു, അത് വട്ടായി ഫാദർ തന്നെയെന്ന് അടുത്തയാൾ പറയുക. എല്ലാം കുടിച്ച് കിറങ്ങിങ്ങനെ ഇരിക്കുകയാണ് ഇതിൻ്റെ മുമ്പിലേ. ഞാൻ പറഞ്ഞു, നിൻ്റെ വട്ടായി ഫാദർ നിന്നെ ശരിയാക്കും, നീ എഴുന്നേക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അവർക്ക് അതൊന്നും കൂസലില്ല, അങ്ങനെ കുടിച്ച് ഒരു തഴമ്പ് പിടിച്ച സംഗതികളാണ്. ഞാൻ ശാസിച്ച് അതിനെ എഴുന്നേപ്പിച്ചു. സാധനം എല്ലാം കൂടെ കൂടി വലിച്ചു വാരി ചാക്കിനകത്ത് കെട്ടി അവരെ ജോമിനി വണ്ടി കൊണ്ടുപോയിട്ട് കടക്കാൻ പറഞ്ഞു പുറത്ത്. അപ്പോൾ അവർ പറഞ്ഞു, ധ്യാനിക്കണം ഫാദർ, അതിന് വന്നിരിക്കുകയാണ് ഫാദർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഈ സ്ഥിതി ധ്യാനിപ്പിക്കണത്ര നല്ലതല്ല, ധ്യാനിക്കണമെങ്കിൽ ഇതെല്ലാം കൂടെ കൂടി കൂടെ ഉപേക്ഷിച്ചിട്ട് മര്യാദയ്ക്ക് വാചനങ്ങളുള്ളിൽ കുർബാന നടക്കാണ് ഉള്ളിൽ, പുറത്ത് കുടിമേളം ഉള്ളിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇത് ഉപേക്ഷിച്ച് എന്ത് ജീവിതം ഫാദർ, ഈ മദ്യം ഉപേക്ഷിച്ചിട്ട് ജീവിതം ചിന്തിക്കാൻ പറ്റില്ല ഫാദർ എന്ന് പറഞ്ഞിട്ട് ഇവർ പിന്നെ ആ കുപ്പി തരും ഫാദർ തിരികെ കുടിക്കട്ടെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ശരി ധ്യാനിപ്പിച്ചിട്ടുള്ളത് പറഞ്ഞു, എല്ലാത്തിനെയും വണ്ടിക്കുള്ളിലാക്കി ഡോർ അടച്ച് ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറഞ്ഞ് അങ്ങനെ വണ്ടി വിട്ടു. ഓമിനിക്കുള്ളിൽ 8 പേരുകൂടെ കയറി. അപ്പോൾ അവരുടെ സ്വഭാവം മാറി. അവർ പറഞ്ഞു, ഞങ്ങൾ പ്രതികാരം ചെയ്തിരിക്കും ഇതിന് ഞങ്ങൾ. അപ്പം പിന്നെ കുടിയന്മാരുടെ രീതിയൊക്കെ മാറി, ശരിക്കുള്ള ഒരു ഒറിജിനൽ ഒരു രീതി വന്ന്, ഞങ്ങളിത് പ്രതികാരം ചെയ്തിരിക്കും, ഈ വട്ടായാലും ഞങ്ങൾ വെറുതെ വിടില്ല, പ്രതികാരം ചെയ്യും, ഞങ്ങൾ ഇൻസൾട്ട് ചെയ്തു എന്നായി അവരുടെ ആക്രോശം. ഞാൻ പറഞ്ഞ്, ഇൻസൾട്ട് ചെയ്തില്ല ശരി, ഈ രീതി കോമ്പൗണ്ടിനുള്ളിൽ നിൽക്കരുത്, പുറത്ത് കിടക്കാൻ പറഞ്ഞ് അതിനെല്ലാം പുറത്ത് അങ്ങനെ ആക്കി, ഒരുവിധം പുറത്താക്കി. അപ്പോൾ ഇതുങ്ങളെല്ലാം ഇങ്കില വിളിച്ച് പോവാണ്, പ്രതികാരം ചെയ്യും ഞങ്ങൾ, പ്രതികാരം ചെയ്യും, ഇനി ഞങ്ങൾ ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്കില വിളിച്ച് പോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചിലർ പറഞ്ഞു, അച്ഛാ കുടിയന്മാരാണ്, ഇതെല്ലാം ഓലക്കെട്ടിടങ്ങളെ തീ വെച്ച പോയി. ഞാൻ പറഞ്ഞ്, കുടിയന്മാരെല്ലാം നോക്കി നോക്കാം, എന്തായാലും അവൾ ദൈവം നോക്കിക്കോളു പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവസ്വനായ പിതാവ് പറഞ്ഞു, സർവസ്വനായ പിതാവേ, കുടിക്കാൻ വേണ്ടിയല്ല ധ്യാനിക്കാൻ വേണ്ടി വന്നതാണെങ്കിലും മഹാത്വന്യാസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എന്താ വെച്ചാൽ അങ്ങനെയല്ല വേണ്ട നോക്കിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് 40 പേരാണ് ധ്യാനിക്കാൻ വരുന്നത്, ബാക്കിയുള്ളവരെയൊക്കെ ധ്യാനിച്ച് കുറെ കൊണ്ടാക്കിയിട്ട് രാത്രി 11 മണിയായപ്പോൾ എല്ലാവരെയും കടത്തി. അതിനകത്ത് വേറെ കുടിയന്മാരുണ്ടായിരുന്നു, അവരെല്ലാം നിയന്ത്രിച്ച് കടത്തി, പുകവലി സാധനമൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കടത്തി, കുറച്ച് പേർക്ക് മോരൊക്കെ കൊടുത്ത് അങ്ങനെ കടത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു 11 മണി സമയം കഴിഞ്ഞ് ഞങ്ങൾ ടീം പ്രെയറൊക്കെ കഴിഞ്ഞ് ഞാൻ ശാന്തമായി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പം നിരനിരയായിട്ട് ഒരു 5-8 പേരിങ്ങനെ ഇരുട്ടിൻ്റെ മറവിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഞാൻ ആരാധന ചോദിച്ചു, അന്ന് അധികം ലൈറ്റൊന്നുമില്ല, കറണ്ട് ചാർജ് അറിയിക്കാൻ കാശില്ലാത്ത, ആരാധന ചോദിച്ചു. അപ്പോൾ ഇവർ ഈ ഞാൻ ടോർച്ച് ചെയ്ത് നോക്കി, 8 പേരിങ്ങനെ നിൽക്കുകയാണ്, ഈ ഓമിനി വണ്ടി പോയി 8 പേരിങ്ങനെ നിൽക്കുക, എന്താ ഈ 11 മണിക്ക് ഇവിടെ വിഷയമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഷെമി ഫാദർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ക്ഷമിക്കൂ ഫാദർ, ഞങ്ങൾ എന്ത് വേണമെങ്കിലും പരിഹാരം ചെയ്തോളാം, ഞങ്ങളിവിടെ ധ്യാനിക്കാൻ അനുവദിക്കൂ ഫാദർ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്കിടെ തിരിച്ചു വരണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ പറയണത്, ഞങ്ങളിവിടുന്ന് പോയപ്പോൾ സത്യം പറഞ്ഞാൽ വട്ടായലച്ചിനെതിരെ പ്രതികാരം ചെയ്യണമെന്ന് തീരുമാനമെടുത്തിട്ടാണ് പോയത്. പക്ഷേ ഒരു 2 കിലോമീറ്റർ അങ്ങ് ചെന്നപ്പോൾ പാക്കുളം എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്, അവിടെ എത്തിയപ്പോഴേക്കും ഒരു കൊമ്പനാന റോട്ടിലേക്ക് കയറി നിന്ന്, ആരടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അവിടെ നിന്നു. അപ്പോൾ ഉടനെ ഒരാൾ പറഞ്ഞു, ആന. അപ്പോൾ എന്തായാലും വണ്ടി നിർത്തി, അവിടെ നിന്നു. ഈ കൊമ്പനാന കുറച്ച് നേരം അവിടെ നിന്നിട്ട് കൊമ്പനാന റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി. അപ്പോൾ വേറൊരാന കയറി നിന്നു. ആ ആന അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ആർക്കാണ് അവിടെ കാര്യം എന്നൊക്കെ ചോദിച്ച് അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ഒരു കുറച്ച് സമയം എൻ്റെ ഡിസ്പ്ലേ ഉണ്ട്, ഡിസ്പ്ലേ എല്ലാം കഴിഞ്ഞ് ആന അടുത്ത കോമ്പൗണ്ടിലേക്ക് കയറി. അങ്ങനെ 13 കാട്ടാനകളുടെ ഒരു കൂട്ടമായിരുന്നു അത് റോട്ടിൽ. അതിന് ഓരോരുത്തർക്കും ഓരോ ഡിസ്പ്ലേ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ വണ്ടികളെല്ലാം പുറകിലായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് കടന്നു. അപ്പോൾ തന്നെ ഇവരിൽ കുറേ പേര് പറഞ്ഞു, നാട്ടിൽ വെച്ച് ഇതാണ് സ്ഥിതിയെങ്കിൽ, ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞ പിന്നെ കാടാണ്, നാട്ടിൽ വെച്ച് ഇതാണ് സ്ഥിതിയെങ്കിൽ കാട്ടിലേക്ക് കയറിയാൽ നമ്മുടെ സ്ഥിതി എന്താവും?
അതുകൊണ്ട് അവരിൽ പകുതി പേര് പറഞ്ഞു നമുക്കിപ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യാം, തിരിച്ചു പോയി അച്ഛനോട് എളിമപ്പെട്ട് മാപ്പ് ചോദിക്കാം, എന്നിട്ട് ധ്യാനം കൂടാം, നമ്മൾ ധ്യാനം കൂടാൻ വേണ്ടി വന്നിരിക്കുകയല്ലേ. അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു നോനോ അങ്ങനെ വിട്ടുകൊടുക്കണ പണിയില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ നിന്നു. പ്രിയപ്പെട്ട സഹോദരൻ, എന്തായാലും ശരി, ഈ അവസാന താണയും കയറി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം എല്ലാവരുടെ ഉള്ളിൽ തോന്നി ഇപ്പം രാത്രി 10 മണി മാത്രമായി, ഇനി കൊടുങ്കാട്ടിലേക്ക് കയറിയാൽ ചിലപ്പോൾ ഒരു അപകടമാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തിരിച്ചു പോയേക്കാന്ന് പറഞ്ഞ് പിന്നെ അവർ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് അവർ പറഞ്ഞു, അച്ഛാ എന്ത് പരിഹാരം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തുകൊള്ളാം, ഞങ്ങളോട് ഈ ധ്യാനത്തിൽ കൂടരുതെന്ന് പറയരുത്. ഞാൻ പറഞ്ഞു നിങ്ങൾ മര്യാദയ്ക്കിരിക്കുകയാണെങ്കിൽ സ്വാഗതം, വന്നിരിക്കും സഹോദരന്മാരെ എന്ന് പറഞ്ഞ് ഞാൻ അവരെ അതിനുള്ളിൽ കയറ്റിയിരുത്തി. ആ ധ്യാനത്തിൽ ഏറ്റവും നല്ല എളിമയോടും നല്ല അനുസരണത്തോടും കൂടി അവരങ്ങോട്ട് ധ്യാനിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമുക്ക് പിന്നെ തിരിച്ചു പോയി വിളിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലല്ല അവർ പോയത്. പക്ഷേ സ്വർഗസ്ഥനായ പിതാവ് ആ ഒരു സങ്കീർണ സാഹചര്യത്തിൽ അവർക്കും ധ്യാനകേന്ദ്രത്തിനും ശുശ്രൂഷക്കും എല്ലാം അനുഗ്രഹമായ വിധത്തിൽ കാര്യങ്ങൾ അവിടെ നിന്ന് ക്രമീകരിച്ചു. ഉറക്കെ പറയാം ഹല്ലേലൂയാ, കുറച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ശ്രദ്ധ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പതിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇതെന്തുകൊണ്ട് നടക്കുന്നില്ല, ഇതെന്തുകൊണ്ട് ഈ സ്വർഗസ്ഥനായ പിതാവ് അപ്പനാണെങ്കിൽ അപ്പൻ എന്തുകൊണ്ട് ഇത് കാണുന്നില്ല എന്നുള്ള ദുഃഖം അനേക ഹൃദയങ്ങളിൽ പല വിധത്തിൽ സാത്താൻ രൂപപ്പെടുത്തിയെടുക്കും. അതായത് ഈ ഭൂമിയിൽ ഒരുപക്ഷെ സ്വർഗസ്ഥനായ പിതാവിനെക്കുറിച്ച് മാലാഖമാരോ മനുഷ്യരോ അല്ലെങ്കിൽ നല്ല നല്ല ദൈവപുത്രന്മാർ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സാത്താനാണ് സ്വർഗസ്ഥനായ പിതാവിനെക്കുറിച്ച് കൂടുതൽ പഠിപ്പിക്കുന്നത്. സാത്താൻ ആരോട് സ്വർഗസ്ഥനായ പിതാവിനെക്കുറിച്ച് പഠിപ്പിക്കണം എന്ന് ചിന്തിച്ച് നോക്കിയിരിക്കുമ്പോൾ അതാ ഒരു കൂട്ടം ആളുകളെ കാണുന്നു. അവരുടെ പ്രത്യേകത മുഖം മ്ലാനമായിരിക്കുകയാണ്, അവരുടെ പ്രത്യേകത മനസ്സ് ഇടിഞ്ഞു കിടക്കുകയാണ്, അവരുടെ പ്രത്യേകത ഹൃദയത്തിൽ അന്ധകാരം കയറി കിടക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, കുടുംബത്തിൽ എന്നും പ്രശ്നം, കുടുംബത്തിൽ എന്നും രോഗം, കുടുംബത്തിൽ എന്നും ഒരു സമാധാനക്കേട്. ചെറുപ്പത്തിൽ ദുഃഖത്തിൻ്റെ പുത്രിയായിരുന്നു, വലുതാകുമ്പോഴെങ്കിലും ശരിയാവുമെന്ന് വിചാരിച്ചു, വലുതായപ്പോൾ കണ്ണുനീർ പുഴയായി കുടുംബം മാറി. ഒരിക്കലും ദുഃഖത്തിൽ നിന്ന് മോചനമില്ല, അല്ലെങ്കിൽ മാറാ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ. അതുകൊണ്ട് ഈ ഹൃദയം തകർന്നിരിക്കും. ഞാൻ ഈ പള്ളിയിൽ പോകണം, ഞാനിങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവം ഇത് കാണുന്നില്ലേ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് സാത്താൻ അവരുടെ അടുത്തേക്ക് വരും. സാത്താൻ പറയും, അതേ ഈ ദൈവത്തിലൊന്ന് വിശ്വസിച്ചിട്ട് വലിയ കാര്യമുള്ള കാര്യമല്ല. കാരണം എന്താ? ദൈവം അങ്ങനെ എല്ലാവരും ഒന്നും അനുഗ്രഹിക്കുകയൊന്നുമില്ല. ചിലരുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടാവും, അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുകയൊന്നുമില്ല. സാത്താൻ ഹൃദയത്തിൽ പറയുക, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിന് തളരുന്ന സമയത്ത് സാത്താൻ വന്ന് കൗശലപൂർവം സ്വർഗസ്ഥനായ പിതാവിനെക്കുറിച്ച് അവൻ കളകൾ വിതയ്ക്കും, അവൻ നുണചന്തകൾ വിതയ്ക്കും. അതിൽ പ്രധാനപ്പെട്ടൊരു നുണചന്തയാണ് ദൈവത്തിന് എന്നോട് ഇഷ്ടമല്ല, ദൈവത്തിന് പോലും എന്നോട് വെറുപ്പാണ്, എൻ്റെ ദൈവത്തിന് പോലും എന്നെ ഇഷ്ടമല്ല, എൻ്റെ ദൈവം പോലും എന്നെ വെറുക്കുന്നു. ദൈവം ഒരുപക്ഷെ ഫ്രാൻസിസ് അസീസിൻ്റെ കൂടെ ഉണ്ടായിരിക്കാം, ദൈവം ഒരുപക്ഷെ മദർ തെരേസയുടെ കൂടെ ഉണ്ടായിരിക്കാം, എന്നാൽ എൻ്റെ ദൈവം എൻ്റെ കൂടെയില്ല, എൻ്റെ ദൈവത്തിന് എന്നെ വെറുപ്പാണ്, എൻ്റെ ദൈവം എന്നെ ശ്രദ്ധിക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് തോന്നണില്ല. ഇങ്ങനത്തെ ഒരു ചിന്ത സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കും. ഹല്ലേലൂയാ, ഇവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയാ, സന്തോഷത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മുടെ മനസ്സ് തോന്നും, ശരിയാ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഞാൻ പള്ളിയിൽ പോയിട്ട് കാര്യമില്ല, ഞാൻ ധ്യാനം കൂടിയിട്ട് കാര്യമില്ല, ഞാനങ്ങനെ കുർബാന അർപ്പിച്ചിട്ട് കാര്യമില്ല, എൻ്റെ ഈ ദൈവം ഇങ്ങനെ പോവുള്ളൂ, ഇത് ഞാനിങ്ങനെ നശിക്കുകയുള്ളൂ, ഇനി ഞാൻ രക്ഷപ്പെടാൻ പോകണില്ല. അങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ സാത്താൻ പിതാവായ ദൈവത്തിനെതിരെയുള്ള നെഗറ്റീവ് ചിന്തകൾ വിതച്ചിട്ട് സാത്താൻ നമ്മുടെ മനസ്സിലെ വിശ്വാസത്തിൻ്റെ വേരിന്, നാരായ വേരിന്, തായ് വേരിന് അവൻ കോടാലി വെക്കും, അവൻ അത് മുറിച്ചു കളയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ മുതൽ നമ്മൾ ദൈവത്തെ സംശയിക്കാൻ തുടങ്ങും, അപ്പോൾ മുതൽ നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു പരിപാലനം അനുഭവിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ ഹൃദയം ദൈവത്തോട് എതിരായി ചിന്തിക്കാൻ തുടങ്ങും. പ്രൈസ് ദ ലോർഡ്, അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ സാത്താൻ നമ്മുടെ തകർച്ചയിൽ, പരാജയത്തിൽ, രോഗത്തിൽ, കണ്ണുനീരിൽ വന്നിട്ടുണ്ടോ? നിങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചതല്ലേ കേട്ടോ,
ഇത്രയും പ്രാർത്ഥിച്ചല്ലേ ദൈവം കേട്ടോ, ഇത്രയും പള്ളി പോയതല്ലേ ദൈവം കേട്ടോ, ഇത്രയും ഉപവാസം എടുത്തല്ലേ കൂട്ട കേട്ടോ, ഇത്രയും കുരിശിനോട് നടത്തിയല്ലേ, എന്തെങ്കിലും അനുഭവം ഉണ്ടായോ? അതുകൊണ്ട് ഈ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് നീ നിന്റെ വഴി നോക്ക്. ഇങ്ങനെ സാത്താൻ നിർമ്മിച്ചു. ജോബിൻ്റെ അടുത്ത് വന്ന് ഇതേപോലെ പറഞ്ഞു, ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് നീ നിന്റെ വഴി നോക്ക്. ജോബ് പറഞ്ഞു, ഞാൻ എൻ്റെ വാവുണ്ട്, എൻ്റെ വാക്കുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ തള്ളി പറയുകയില്ല. അതാണ് ജോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, എൻ്റെ ഈ മാംസം അഴുകി ഇല്ലാതായാലും ഈ ചർമ്മത്തിൽ, ഈ അഴുകിയ ചർമ്മത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ കാണും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോൾ മാത്രമല്ല ദൈവം നമ്മുടെ ദൈവം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരിക്കുന്ന സമയത്തും ദൈവം നമ്മുടെ ദൈവം തന്നെ. ഹല്ലേലൂയ. അത് നമുക്ക് കുറച്ചും കൂടെ ഉപരിയായ സ്വർണം പോലെ ശ്രേഷ്ഠമായ ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മൾക്ക് ചിലപ്പോൾ അവൻ മറഞ്ഞിരിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നത്. അതാണ് ജോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, 19-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്ത് വായിക്കുന്നത് എങ്ങനെയാണ്, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ ഈ മാംസത്തിൽ ഇരുന്ന് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. ദാനിയേൽ പ്രവചനത്തിൽ ആ മൂന്ന് ബാലന്മാരുടെ കാര്യം നോക്കുക. അദ്ദേഹം നെബൂഖദ്നേസർ പറഞ്ഞു, അവർ നെബൂഖദ്നേസർ പറഞ്ഞെങ്ങനെയാണ്, ഞങ്ങളുടെ ദൈവം ഈ അഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും, ഇല്ലെങ്കിൽ പോലും നിങ്ങൾ പറയണ ആ ദേവനെ ഞാൻ ആരാധിക്കുകയില്ല, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ആരാധിച്ച് മരിക്കും. പ്രൈസ് ദ ലോർഡ്. ഇവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോൾ മാത്രമല്ല ദൈവം നമ്മുടെ ദൈവം. നമ്മൾ പ്രാർത്ഥിച്ച ഉടനെ തന്നെ ദൈവം ഉത്തരം തരണം എന്ന് നിർബന്ധമില്ല. അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ഓർക്കുന്നുണ്ട്. ഒരു ദിവസം അട്ടപ്പാടിയിൽ ഒരു ചേടത്തി ധ്യാനിക്കാൻ വന്നു. അത് തോട്ടുമുക്കം ആ പ്രദേശത്ത്, അങ്ങനെ മലബാർ താമരശ്ശേരി ആ തിരുവമ്പാടി പ്രദേശത്തു നിന്നാണ്. അപ്പോൾ ആ ചേടത്തി 40 വർഷമായി ചെവി അടഞ്ഞിരിക്കുകയാണ്, ചെവി കേൾക്കണില്ല. ആ ചേടത്തി വന്നിട്ട്, ചേടത്തി വരുമ്പോൾ ഒറ്റ ഉദ്ദേശമുള്ളൂ, ദൈവമേ എൻ്റെ ചെവി ഒന്ന് ശരിയാക്കി തരണം. അങ്ങനെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് ചെവി തുറന്നില്ല. ബാക്കിയുള്ള എല്ലാവരും സന്തോഷം കൊണ്ട് നിറഞ്ഞ് തുള്ളിച്ചാടി തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എന്നാൽ ഈ ചേട്ടത്തി 5 ദിവസം കഴിഞ്ഞിട്ട് ഒരു മാറ്റമില്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ബസ്സിലുള്ള എല്ലാവരും 50-49 പേരും ഭയങ്കരമായി പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ചേട്ടത്തി ഒരു വക്രിച്ച മുഖവുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ ബാക്കിയുള്ളവർ ചോദിച്ചു, എന്താ ചേട്ടത്തി സന്തോഷമൊന്നും ഇല്ലേ, സന്തോഷിക്ക് ചേട്ടത്തി. ചേട്ടത്തി പറഞ്ഞു, എന്നാ സന്തോഷം, ഒരു വലിച്ച ധ്യാനം. അപ്പോൾ മറ്റുള്ള എന്താ കാരണം, എൻ്റെ ചെവിയൊന്നും ശരിയല്ല, അങ്ങനെ തന്നെ ഇരിപ്പുണ്ടെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നി ഞാനും ഇതേപോലെ തന്നെയാണല്ലോ. പ്രിയസല്ല, എൻ്റെ ചെവിയൊന്നും ശരിയല്ല, അങ്ങനെ തന്നെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. നോക്ക്, ആ ചേട്ടത്തി വന്നപ്പോൾ ചേട്ടത്തിന് വിചാരം അത് തന്നെയായിരുന്നു. പ്രിയുടെ സഹോദരൻ 5 ദിവസം ചേട്ടത്തി അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു, പോകുമ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ചേട്ടത്തി യേശുവിനെ ആരാധിക്കുകയോ ഹൃദയം തുറക്കുകയോ എന്താണെന്ന് എനിക്കറിയില്ല, കാരണം നമുക്കറിയാൻ പറ്റില്ല, നമുക്ക് വിധിക്കാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ബാക്കിയുള്ള എല്ലാവരും കൈയടിച്ച് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ബസ്സിലെല്ലാം സ്തോത്രഗാനങ്ങൾ പാടി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയി പോയി അട്ടപ്പാട്ടിൽ അവസാനം ഒരു പാലവളമുണ്ട്. ഒരു 20 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു 15 കിലോമീറ്റർ ഒരു പാലവളമുണ്ട്. അട്ടപ്പാട്ട് അതിർത്തിയാണത്. അത് തിരിഞ്ഞാൽ പിന്നെ മണ്ണാർക്കാട് ദേശമായി. ആ പാലവളവ് ബസ് ഇങ്ങനെ തിരിയുന്നത് ഒരു ഹെയർപിന്നാണ്. ആ പാലവളവ് ബസ് ഇങ്ങനെ തിരിയുന്ന സമയത്ത് നമ്മുടെ ചേട്ടത്തി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, കിട്ടിപ്പോയി കിട്ടിപ്പോയി എന്ന് പറഞ്ഞു. ഉടനെ എല്ലാവരും ചോദിച്ചു, എന്താ എന്താന്ന് ചോദിച്ചു. ചേട്ടത്തിന് ചെവി തുറന്നു എന്ന് പറഞ്ഞു ആ സമയത്ത്. പ്രൈസ് ദ ലോർഡ്. ഇനി നിങ്ങളെ പാലവളം എവിടെ നോക്കാൻ പോകരുത്. പാലവളമല്ല മനുഷ്യനെ രക്ഷിക്കുന്നത്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം ഞാൻ അതിനുശേഷം ചേട്ടത്തി പിന്നെ വന്നു, വീട്ടിലുള്ളവർക്കെല്ലാം സന്തോഷം. 40 വർഷമായി നഷ്ടപ്പെട്ട കേൾവിയാണ് ദൈവം അങ്ങോട്ട് തിരിച്ചു കൊടുത്തത്. അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവമേ 5 ദിവസം ഡെലിവറൻസ് പ്രാർത്ഥന നടത്തി, മാറ്റമുണ്ടായില്ല. 5 ദിവസം തലേ കവിച്ച് പ്രാർത്ഥിച്ച്, മാറ്റമുണ്ടായില്ല. 5 ദിവസം വരും ശരിക്കും പ്രാർത്ഥിച്ച്, ഹൃദയം നുറങ്ങി കരഞ്ഞ് പ്രാർത്ഥിച്ചു, നിലവിളിച്ച് അപേക്ഷിച്ചു, സ്തുതിച്ചു, എന്നിട്ടൊന്നും മാറ്റമുണ്ടായില്ല. ആ പാലവളവ് തിരിഞ്ഞപ്പം ചെവി തുറന്നു. ഇതെന്താ കർത്താവേ എന്ന് ചോദിച്ചു. അവളാണ് കർത്താവ് വെളിപ്പെടുത്തിയത്, നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ഞാൻ ഉത്തരം തരണമെന്ന് നിർബന്ധമില്ല. ആ ചേട്ടത്തി ഇഞ്ഞ് ദൈവമൊന്നുമില്ല, ഓ ഇത് ഒരു ദൈവം, ഒരു വളിച്ച ധ്യാനം എന്ന് പറഞ്ഞ് ഇങ്ങനെ 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 നരിച്ചീറ് കടിച്ച മുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക.
എന്നാൽ ചീറ് കടിച്ച മുഖം എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കണ്ടോ? അതെന്താണെന്ന് അറിയണോ? തൊട്ടടുത്ത ആളുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി. പ്രിയപ്പെട്ട ആ സേടുത്തി പറയുകയാണ്, ആ പാലവളം തിരിഞ്ഞപ്പോൾ എൻ്റെ ദൈവം എൻ്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തിയെന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 25:2 വാക്യം ദൈവം വെളിപ്പെടുത്തിയത്. സുഭാഷിതം 22 പഠിപ്പ് ഇങ്ങനെയാണ്, നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പം തന്നെ സംഭവിക്കുന്ന നിർബന്ധമില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തപ്പോഴും ദൈവം നമ്മുടെ ദൈവം തന്നെ. പക്ഷേ ആ പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിലുണ്ട്, അതൊന്നും പോകുകയില്ല. പ്രൈസ് ദ ലോർഡ്. ആ പ്രാർത്ഥന എല്ലാം ദൈവസന്നിധിയിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. പ്രൈസ് ദ ലോർഡ്. ഇവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. പ്രൈസ് ദ ലോർഡ്.